അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ചൂടുകാലല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ലെമനേഡാണ് ഉണ്ടാക്കുന്നത്. അത് മൂന്ന് വിധ ലെമനേഡ് ഉണ്ടാക്കുന്നത്: ബട്ടർമെലൻ ലെമനേഡ്, മാംഗോ ലെമനേഡ്, കോക്കനട്ട് ലെമനേഡ്. മധുരമുള്ളൊന്നും ഒരു ലെമനേഡിൽ കുരുമുളക് കിട്ടും, പിന്നെ ഒന്നിൽ ഇഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും. അങ്ങനെ നല്ല വെറൈറ്റിയായ മൂന്ന് ടൈപ്പ് ലെമനേഡാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ആദ്യം ചെറുനാരങ്ങൻ്റെ ജ്യൂസ് എടുക്കാം. ഇത്ര ചെറുനാരങ്ങ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ജ്യൂസൊക്കെ ലൈമൊക്കെ ആക്കുമ്പോൾ പഞ്ചസാര അരിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതിന് ഞാനൊരു എളുപ്പ വഴി കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ എത്രയാണോ നമ്മൾ ലൈം ജ്യൂസ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ആദ്യം സിറപ്പാക്കി എടുക്കാം. നാരങ്ങ നീര് ഈ കപ്പിൽ ഏകദേശം മുക്കാൽ കപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതിന്. ഈ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെച്ചെടുക്കുന്നുണ്ട്. ഒന്നര കപ്പാണ് വെച്ച് കൊടുക്കേണ്ടത്. ഫുൾ ഫ്ലെയിമിൽ നമുക്കിത് സിറപ്പാക്കി എടുക്കാം. പഞ്ചസാര കംപ്ലീറ്റ് അരിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കിയിട്ട് തണിഞ്ഞതിന് ശേഷം ചെറുനാരങ്ങീര് ഇതിലേക്ക് വെക്കാം. ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം വത്തക്കൻ്റെ ലെമനേഡ് ആക്കാം. വാട്ടർമെലൻ ലെമനേഡൊക്കെ കുറച്ച് കസ്കസ് ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഒരു സ്പൂണ് കസ്കസ് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തി വെക്കാം. വത്തക്ക ആദ്യം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. വത്തക്ക ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. നന്ന മുതിയറ് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. വാട്ടർമെലൻ ലെമനേഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ലെമൺ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച കസ്കസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. വാട്ടർമെലൻ ലെമനേഡ് റെഡി ആയിട്ടുണ്ട്. മാംഗോ ലെമനേഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മാങ്ങ എടുത്തിട്ടുള്ള അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കുക. മാങ്ങ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നേരത്തെ ഉണ്ടാക്കി വെച്ച ലെമൺ ഷുഗർ സിറപ്പ് ഒഴിക്കാം. അര ടീസ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഐസ് ക്യൂബ് ചേർക്കുക. ഇതിലേക്ക് മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. മാംഗോ ലെമനേഡ് റെഡിയായി. ഇനി കോക്കനട്ട് ലെമനേഡ് ഉണ്ടാക്കാം. ഞാൻ 1 ഗ്ലാസ് ജ്യൂസിന് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങാപ്പാലിന് എങ്ങനെയാണ് അരക്കുന്നത് അത്ര മുതിച്ചാൽ മതി. ഇനി ഇത് അരിച്ചെടുക്കാം. എന്നിട്ട് ലെമനേഡ് ആക്കാൻ വേണ്ടി ആദ്യം നേരത്തെ ആക്കി വെച്ച ലെമൺ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്,
ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കുക. നമ്മുടെ മൂന്ന് വിധം ലെമനേഡ് റെഡി ആയിട്ടുണ്ട്. ചൂടുകാലം നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാല്ലാ അടുത്തന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.